നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് സിറ്റിയിലെ കിങ് ഫഹദ് റോഡിൽ വാഹനാപകടം. സബാനേരിയയിലെ ഇടതുഭാഗത്താണ് വാഹനാപകടം ഉണ്ടായത്. വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്ന് റോഡിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായെന്നും അതിനാൽ കുവൈറ്റ് സിറ്റിയിലേക്ക് പോകുന്നവർ വാഹനം ഓടിക്കുന്നവരും ബദൽ റോഡുകൾ ആശ്രയിക്കണമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. കൂടാതെ വാഹനമോടിക്കുന്നവർ നിരത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ കുട്ടികൾക്ക് ഫാമിലി വിസ നൽകുന്നത് ആരംഭിച്ചു. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കുടുംബത്തോടൊപ്പം ചേരുന്നതിനുള്ള ഫാമിലി വിസ നൽകുന്നതാണ് ആരംഭിച്ചത്. ഇതിനായുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു തുടങ്ങി. വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളും 5 വയസ്സ് താഴെയുള്ള കുട്ടികളുമാണ് ഈ പരിധിയിൽ വരുന്നത്. ഇത്തരത്തിൽ വിസകൾ നൽകുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇമിഗ്രേഷൻ പാസ്പോർട്ട് കാര്യ മന്ത്രാലയം അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി അറബിക് പത്രം റിപ്പോർട്ട് ചെയ്തു. നാളെയും ഇത്തരത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 500 ദിനാറിൽ കുറയാത്ത ശമ്പളം, കുട്ടിക്ക് 5 വയസ്സ് താഴെയുള്ള പ്രായം, അച്ഛനും അമ്മയ്ക്കും രാജ്യത്ത് സാധ്യതയുള്ള താമസാനുമതി ഉണ്ടായിരിക്കുക എന്നിങ്ങനെയുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഫാമിലി വിസ നൽകുന്നത്. എന്നാൽ കുട്ടിക്ക് 1 വയസ്സ് താഴെയാണ് പ്രായമെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സാധ്യതയുള്ള താമസാനുമതി ഉണ്ടെങ്കിൽ ശമ്പള പരിധിയിൽ ഇളവ് ലഭിക്കും. ഇനിയുള്ള 29 ദിവസം ലോകം ഒരു പന്തിന് പുറകെ. ഖത്തർ ലോകകപ്പ് ദോഹയിലെ അൽബൈത് സ്റ്റേഡിയത്തിൽ ഔദ്യോഗികമായി തുടക്കമായി. ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി വൈകിട്ട് മുതൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. നടുറോഡിൽ പോലീസുകാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ 6 യുവാക്കൾ പിടിയിൽ. ആർദിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സ്വദേശികളായ യുവാക്കൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. പിന്നീട് പോലീസുകാരനെ ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സ നൽകി. സബാൽ നാസർ പോലീസ് സ്റ്റേഷൻ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനാണ് 6 കുവൈറ്റ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. രാജ്യത്ത് ഇന്ന് മുതൽ താപനില കുറഞ്ഞ സ്ഥിതിയിലായിരിക്കുമെന്ന മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ ഈ അവസ്ഥ തുടരും. ഇത് മിതമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് കാരണമാകുന്നു. മണിക്കൂറിൽ 15 മുതൽ 22 കിലോമീറ്റർ വേഗതയിൽ ഇടയ്ക്ക് കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇതിന്റെ വേഗത മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെ എത്തിയേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധൻ ആദിൽ അൽ ബർസോക്ക് അറിയിച്ചു. രാത്രിയിലെ കാലാവസ്ഥ തണുപ്പുള്ളതായിരിക്കും. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 1 ഗ്രാമിന് 17 കോടി 550 പൈസയും 22 കാരറ്റ് 1 ഗ്രാമിന് 17 കോടി 50 പൈസയും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 265 രൂപ 23 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.